വിശദീകരണമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഏതാനും ക്ലാസ്സുകൾ തന്നെ നമ്മൾ അതിനുവേണ്ടി മാറ്റിവെച്ചിരുന്നു, ഖുർആനിൽ ഹക്കീം എന്താണെന്ന് പഠിപ്പിക്കാൻ. ഇപ്പോൾ ഖുർആൻ മുബീനാണ്, ഖുർആൻ അളീമാണ്, ഖുർആൻ മജീദാണ്, ഖുർആൻ കരീമാണ്. ഇത്രയും ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു. പിന്നെ ഖുർആൻ ഹക്കീമാണ് എന്നതിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് ദിക്റുൽ ഹക്കീം, കിതാബുൽ ഹക്കീം, ആയാത്തുൻ മുഹക്കമാത്ത്, സൂറത്തുൻ മുഹക്കമ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നക ലമിനൽ മുർസലീൻ, ചെറിയൊരായത്താണ് ഈ ആയത്തിൽ. നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം പറയാം. ഇപ്പോൾ നമ്മൾ സൂറത്ത് യാസീനാണ് നമുക്ക് കാണാതെ അറിയാവുന്ന സൂറത്താണ് ഭൂരിപക്ഷ ആളുകൾക്കും. ഇനി അറിയാത്ത ആളുകളാണെങ്കിൽ അവർക്ക് പഠിക്കാനും വളരെ എളുപ്പത്തിൽ പറ്റുന്ന സൂറത്താണ്. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചു പോകുന്ന ഈ ഒരു രീതി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അള്ളാഹു നമുക്ക് ആയുസ് തരികയാണെങ്കിൽ, ഇൻഷാല്ലാ ഈ പഠനത്തോടൊപ്പം തന്നെ ഈ സൂറത്ത് കാണാതെ പഠിക്കാനും കഴിയും. ഈ സൂറത്ത് പഠിക്കുന്നതോടൊപ്പം കാണാതെ പഠിക്കാനും കഴിയും. പിന്നെ മറ്റ് രണ്ട് പ്രശ്നങ്ങൾ കൂടിയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, കാണാതെ അറിയുന്ന ആളുകൾക്ക് തന്നെയും ചില ആയത്തുകൾ തമ്മിൽ മാറിപ്പോകാറുണ്ട് സൂറത്ത് യാസീനിൽ. അതായത് ചിലതെങ്ങനാണ്ട് ഓതി കാണാതെ പഠിച്ചെങ്ങനാണ്ട് ആ ഒരു ശൈലി ആ ഒരു രീതിയിൽ എങ്ങാണ്ട് ഓതി പോകുമ്പോൾ ചില ആയത്തുമെന്ന് മറ്റായത്തിലേക്ക് ഒരു ചാട്ടാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മുത്തശാബിഹാത്തായ കുറേ ആയത്തുകൾ ഇതിലുണ്ട് എന്നുള്ളതാണ്. മുത്തശാബിഹാത്ത ആയത്തിനാൽ പരസ്പരം സാദൃശ്യമുള്ള കുറേ ആയത്തുകൾ. അപ്പം അത് ചാടാതിരിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതായത് ആ സ്ഥലം അവിടെ എന്താണ് പറയുന്നത്, അവിടെ ആ പറയുന്ന കാര്യം മനസ്സിലാക്കുക, അതോടൊപ്പം മുത്തശാബിഹത്ത് എന്താണെന്നുള്ളത് വേർതിരിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അത് തെറ്റാതെ തന്നെ നമുക്ക് ഓതാൻ പറ്റും. അതാണൊരു പ്രശ്നം, അത് നമുക്ക് ഈ പഠനത്തിലൂടെ പരിഹരിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. അത് നമ്മൾ സ്പീഡിലാണ് ഇത് പഠിച്ചു പോയത്. യാസീൻ ഓതുന്ന ഒരാൾ സാധാരണ വേറെ ഏത് സൂറത്ത് ഓതുന്ന മാതിരിയല്ല. യാസീൻ ഓതുമ്പോൾ കുറേ സ്പീഡ് കൂടും. കാരണം ആ ഓത്ത് നമ്മൾ അങ്ങനെ സ്പീഡിൽ കാണാതെ ഓതി പഠിച്ചതുകൊണ്ടും, നമ്മൾ ആരിൽ നിന്നാണോ പഠിച്ചത് അവർ ഇത് സ്പീഡിൽ ഓതുന്ന ആൾക്കാരായതുകൊണ്ടുമാണ് നമ്മൾ എന്താക്കിയത്, അങ്ങനെ ഇത് ഈ യാസീൻ അത്ര സ്പീഡിൽ പഠിച്ചു പോയത്. ഇപ്പം നമ്മൾ സമൂഹത്തിൽ അങ്ങനെ യാസീൻ ഓതുന്ന സന്ദർഭങ്ങളൊക്കെ നോക്കിയാൽ തിരക്ക് പിടിച്ച സന്ദർഭങ്ങളായിരിക്കും. നമ്മുടെ നാട്ടിൽ സാധാരണ യാസീൻ ഓതുന്ന സന്ദർഭങ്ങളൊക്കെ വളരെ തിരക്ക് പിടിച്ച സന്ദർഭങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് അടിച്ച് മിന്നലാണ്, വൈലഹി തുർജ്ജുനാണ്, എത്തിക്കലാണ്, എത്ര മുബീനായി എന്നൊക്കെ ആൾക്കാർ ചോദിക്കുക. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി അതിൻ്റെ ശരിയായ ഖിറാഅത്ത് വറത്തല്ലാഹു തർത്തീല എന്ന് പറഞ്ഞാൽ, സാവകാശം നിർത്തി നിർത്തി സ്പീഡില്ലാതെ സാവകാശം ഓതണം ഖുർആൻ. അതങ്ങനെ തന്നെയാണ് ഖുർആനിൻ്റെ കൽപ്പന തന്നെ, അങ്ങനെ അങ്ങനെ ഓതണം എന്നാണ്. ഈ അടിച്ചു വിട്ടുള്ള ഓത്തുണ്ടല്ലോ, അത് പാടില്ല. നമുക്ക് ധൃതിയുള്ള സമയത്ത്, തിരക്കുള്ള സമയത്ത് നമ്മൾ ഖുർആൻ ഓതാനിരിക്കരുത്. മറിച്ച് ഖുർആൻ ഓതാനിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് നമ്മളൊന്ന് ഒഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കണം. അപ്പോൾ എനിക്കേതായാലും ഫ്രീ ടൈം കിട്ടൂല, ഇനി ഞാൻ ഖുർആൻ ഓതൂലെന്നല്ല തീരുമാനിക്കണ്ടേ. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസിയാണ്, എനിക്ക് തിരക്കാണ്, നേരെ ഇല്ലാന്ന് പറഞ്ഞിട്ട് എത്ര വലിയ തിരക്കുള്ള ആളാണെങ്കിലും, അങ്ങനെ വലിയ കച്ചവടക്കാരനാവും അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയക്കാരനാവും അല്ലെങ്കിൽ പൊതുപ്രവർത്തകനാവും, ഇതൊക്കെയുള്ള തിരക്ക് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ തിരക്കുണ്ടാകും. എത്ര തിരക്കുള്ളവനാണെങ്കിലും തിരക്കൊക്കെ ഇല്ലാതാകുന്നൊരു സമയം എല്ലാവർക്കും വരണ്ട്. ഒരു തിരക്കുണ്ടാവില്ല, എത്തിയോടത്തെത്തും അതിട്ട് പോണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ എല്ലാവർക്കും വരാനുണ്ട്. അപ്പോൾ പിന്നെ ഒരു തിരക്കുണ്ടാവില്ല, മനസ്സിലാണ്ടല്ലോ. ആ ഒരു അവസ്ഥയെ മുന്നിൽ കണ്ടെത്തി അത്യാവശ്യ കാര്യത്തിന് സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. വലിയ തിരക്കുള്ള ആൾക്കാരൊക്കെ ചെയ്യേണ്ടതൊരു പ്ലാൻ വരക്കണം, ഒരു ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. അത് എങ്ങനെയാണ്, ഓരോ ടൈമിന് ഓരോന്ന് ഇങ്ങനെ, എൻ്റെ ഫസ്റ്റ് ഇന്ന് രാവിലെ എന്നിട്ടാൽ ഇന്നതിന് ഇങ്ങനെ ഇപ്പോൾ കുട്ടിയൊക്കെ സ്കൂളിൽ കൊടുക്കുന്നത് പീരീഡ്, അതേപോലെ ഒരു സമയം, കുറച്ച് സമയം ഇതിന് വേണ്ടി മാറ്റി വെക്കണം, ഖുർആൻ പഠിക്കാനും ഖുർആൻ ഓതാനും. അപ്പോൾ തിരക്കില്ലാത്ത സമയത്ത് ഇരിക്കാം, മനസ്സ് ഫ്രീ ആയിട്ട് ഖുർആൻ്റെ മുകളിൽ ഇരിക്കാം.
കുറാനെങ്ങനെ ഓതുമ്പം ഖുർആൻ എങ്ങനെ വെറുതെ ഓതുന്നുണ്ട് മനസ്സ് വേറെ കൂടെയാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. യാസീൻ പലപ്പോഴും ആൾക്കാരെങ്ങനെ ഓതല് യാസീൻ പലപ്പോഴും അങ്ങനെ ഓതുക. യാസീൻ ഒരിക്കലും യാസീൻ പോലെ ഖുർആനിലേക്കും എന്ന് പറഞ്ഞ് തുടങ്ങിയ സൂറത്താണ്. ആശയവും ആദർശവും കുറേ യുക്തി ചിന്തകളും കുറേ നമുക്ക് പഠിക്കാൻ ആവശ്യമായ കുറേ കാര്യങ്ങളും തത്വങ്ങളൊക്കെ പറഞ്ഞ സൂറത്താണ്. തത്വസമ്പൂർണമായ ഖുർആൻ എന്നാണ് നമ്മളതിന് അർത്ഥം പറഞ്ഞത്. വെറുതെ ഓടി വിടാനല്ല. അപ്പം അതും നമുക്ക് ഈ ക്ലാസ്സിലുള്ള രണ്ട് പ്രശ്നങ്ങൾ ഈ ക്ലാസ്സിലൂടെ നമുക്ക് പരിഹരിക്കാൻ കഴിയും ഇൻഷാല്ലാഹ്. ഇനി അല്ലാഹു തആല ഇപ്പോൾ ഈ പറയുന്ന മൂന്നാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഖിറാഅത്തിൽ എന്ത് ശ്രദ്ധിക്കണം എന്ന കാര്യമാണ്. ഈ ചെറിയൊരു സൂറത്തിൽ ഒന്നും ശ്രദ്ധിക്കാതെ ശ്രദ്ധയുള്ള നൂന മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കൂടുതൽ പറയാനില്ല. നിങ്ങൾ ഓതുമ്പം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധയുള്ള നൂനിനെ ഇന്നക്ക, രണ്ട് തരം നൂനാണ്. ഒന്ന് സാക്കിനായ നൂനുണ്ടാവും, അത് നമ്മളെങ്ങനെയാണ് ഓതേണ്ടത് എന്നുള്ളത് പറയും. രണ്ടാമത് ശ്രദ്ധയുള്ള നൂന, ശ്രദ്ധയുള്ള നൂനിന് നിയമങ്ങളൊന്നും ഇല്ല. ശ്രദ്ധയുള്ള നൂന എല്ലായിടത്തും ഒരേ മാതിരി തന്നെ, അതിനാണ് മണിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ഇന്നക്കല മിനൽ മുർസലീൻ എന്ന് പറയരുത്, ഇന്നക്ക ഇങ്ങനെയാണ്, ഇന്നക്ക അങ്ങനെ ഓതണം. ശ്രദ്ധയുള്ള നൂനിന് ഉന്നത്ത് കൊടുക്കണം, മണിക്കണം. അവിടെ വായന ഇന്നക്കല മിനൽ മുർസലീൻ എന്ന് വായിച്ചാൽ വായനയായി, പക്ഷെ ഓത്താവൂല. ഖുർആനിൻ്റെ പാരായണം ആവൂല. ഖുർആൻ്റെ പാരായണം ആകണമെങ്കിൽ ആ ശ്രദ്ധയുള്ള നൂനിന് ഉന്നത്ത് കൊടുത്തിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ ഓതേണ്ടത്. അപ്പോൾ തലക്കത്ത് നോതോട്ടെ, ആ യാസീൻ ബാക്കി വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. എന്നിട്ട് ഇന്നക ലമിനൽ മുർസലീൻ എന്നുകൂടി ഓരോ അക്ഷരത്തിനോടും നമുക്ക് ഹക്കുണ്ട്. ഞാനീ പറഞ്ഞ പോയിന്റ് മറക്കരുത്. ഓരോ അക്ഷരത്തോടും ഹക്കുണ്ട്. ആ ഹക്ക് വീട്ടിയിട്ട് വേണം പോകാൻ, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇന്നക്ക എന്നുള്ളതിൽ അലിഫുണ്ട്, രണ്ട് നൂനുണ്ട്. എത്ര നൂന്? രണ്ട് നൂനുണ്ട്, കാഫുണ്ട്. അതാണ് സദ് എന്ന് പറഞ്ഞത്, മനസ്സിലാണല്ലോ പറഞ്ഞത്. അപ്പം ആ ഇന്നക്ക എന്നതിൻ്റെ മൂന്നക്ഷരത്തോടും നമ്മൾ നീതി കാണിക്കണം, അത് മനസ്സിലാക്കിയാൽ മതി. ഇത് കാരണം ഇതിലെ ഓരോ ഹർഫും ആരുതാണ്? അള്ളാൻ്റെതാണ്. നമുക്ക് തോന്നുന്ന മാതിരി ചെയ്യാൻ പറ്റൂല. ഒന്നിനു പറയട്ടെ, ഇന്നക ലമിനൽ മുർസലീൻ എന്നുകൂടി കാണാതെ ആ ഒതുക്കൊള്ളു. ഓക്കെ, അപ്പോൾ അത് പഠിച്ചല്ലോ. ഇത് അത് ഓത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാവുള്ളൂ. ഇന്നക്കല മിനൽ മുർസലീൻ എന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പദങ്ങളാണ് ഇതിലുള്ളത്. ഇന്നക്ക ഒരു പദമല്ല, ലമിനൽ മുർസലീൻ ഒറ്റ പദമല്ല, അഞ്ച് പദങ്ങൾ. ഒന്ന് ഇന്ന, രണ്ട് ക, മൂന്ന് ല, നാല് മിൻ, അഞ്ച് അൽ മുർസലീൻ. ഇതും അഞ്ച് പദങ്ങളാണ്. അഞ്ച് പദങ്ങളുള്ള ഒരു ആയത്താണ് ഇന്നക്കല മിനൽ മുർസലീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, എന്താണ് തീർച്ചയായും ഇന്ന, അത് പഠിച്ചു വെക്കുക. ഇനി ഖുർആനിൽ നിങ്ങൾ എവിടെ ഇന്ന എന്ന വാക്ക് കണ്ടാലും തീർച്ചയായും എന്നാണ് ആ വാക്കിന് അർത്ഥം കിട്ടുക. തീർച്ചയായും ഒരു കാര്യത്തെ ശക്തിപ്പെടുത്തി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഇന്ന. സംശയം ഇല്ല, തീർച്ചയായും എന്നതിന് ഉപയോഗിക്കുകയാണ്. മനസ്സിലായല്ലോ ഇന്ന. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ എഴുതി വെക്കണം, അറിയുന്ന ആൾക്കാർ എഴുതണമെന്നില്ല, മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത്തെ കാന്നാണ്. ക എന്നത് ഇത് ഇതിന് പറയൽ ലമീർ മുത്തസിൽ എന്നാണ് പറയാം. ആവശ്യമുള്ള ആൾക്കാർ മാത്രം എഴുതിയാൽ മതിട്ടോ. ലമീർ അൽ മുത്തസിൽ, ഗ്രാമറുമായി ബന്ധപ്പെട്ടതാണ്. ആവശ്യമുള്ള ആൾക്കാർ എഴുതിയാൽ മതി, എല്ലാവരും
Allah melalui Allah yang berikan ini, awal kali itu. Adik celal kali kalau de gahana mai, sanggir, prayasa itu ni ale, pinnya kurang berikan ini dia tau. Madonna jangan kena pernah. Lemir muttasil ni pernah ale, pinnya urut waqin dia kuda cerun berenda, lemir galah. Lemir dana budaya ni tinggal lemir anda tu berikan. Anta, ni anda mana? Anda mana? Ni, huwa. Aven, itu kal lemiran. Huwa huma hum, hiya huma hunna, anta antuma antum, anti antuma antunna, ana nahinu. Itrim lemiran gelan. Huwa narnya sedih cik kata madi. Huwa narnya aven. Quran le beram orang tak ke. Huma narnya berandal. Hum narnya berandil kuud dalih. Itri awa. Adi pullinga mana adi? Pinne ure mudakkaraya. Lemiran, nara ipinne awen awar rendu ber awar rendil kurdal kerana peraya. Ini ada penna anakgil huwa huma hum nladi hiya huma hunna nau. Dane huwan dep huwa ke huwa ani nana peraya awen awal yang anakgil hiya nu peraya. Nda peraya hiya nu peraya. Awal huwa nu peraya berle hiya nu peraya. Huma nladi ani anakgil penna anakgil huma dene peraya. Renda ke, petia selia. Yang nahl mud rendil kurdal maru. Dandil kuda leh teri itu, dandil kuda leh teran degilum ayat kali podo. Awalnya hum yang nado hunnya nau. Nda beriya? Hum yang nado hunnya yang nau. Hum awar ane. Ini awar yang nado pendengar lo desa anakel, ini beri nama hunnya ini beri nama. Hum al mu'minun, awar mu'minin enggal ana. Hunnya mu'minatun, ini beriya. Hunnya, ada hum ini beri ilah, hunnya beriya. Adi awen, berarti untuk sedihnya madi. Awen awal, alah. Adi pinnya, nama kita sahaja na gha ibu nu barim. Nana awen nu barim, berarti perasaan ni liya tal kerap petiya baraya, alah. Awen awal nu barim, alah berarti muni liya. Ini muni lila ala anjil, awen nalla baraya. Pinnya nda baraya, ni nda baraya. Awra anta nda baraya, nda baraya. Anta antuma antum, anta wera alu, antuma randa alu, antum nanti lekut dale. Ni adi penna anjil. Anti antuma antunna. Itu boleh hiya huma hunna berani le. Dia boleh anti antuma antunna. Adi prasende. Adi apa pernah anjil anti, ana anjil anta. Ini dua na baki ni. Nyan, nyanggal. Nyan nilaine ana tu beri. Nyanggal nilaine nehino tu beri. Ini dah na lama irigal. Ini lama iril. Ini anta yanna ini lama lama iril. Ini tu atte ke beri bulan anjilan paraya. Adina lemir minfasil yang na baraya. Ini huwa huwa huma hum hiya huma hunna anten tuma antum anten tuma antun. Nangale apa dam wajek ke berumur ananda baraya minfasil na baraya. Ini adi uri waqinda kuda berumbam. Abra antek pagaram ka yang na baraya. Antek pagaram ka yang na baraya. Antek pagaram ki yang na baraya. Manusia na baraya. Manusia ya. Pudarinat ini. Pinne, awan deh buktaga, kitabu kitab buktaga huwa awan, alah, kitab buktaga huwa awan, awan deh buktaga mana lini kitabu huwa nu barilah, kitabu huwa nu baril, nu baril, adi huwa deh shortan, kitabu huwa, macam mana barane, ini. Kalam pe, kalamun, kalamun mana dana? Pena, kalamun, pena. Ninda pena, ni nolina anta na baraya, na baraya? Anta, ni kalam pena. Ninda pena nolina kalamu anta na barila. Pina na baraya, ini deh shortan dana? Ka, apam kalamu ka na baraya, na baraya? Kalamu ka na baraya. Apa ini anta deh stana tan doh nolina? Ka baraya. Pena anaknya kalamu ki na baraya? Maksudnya apa nih? Apa ibu deh? Orang nama tu wakkan dana? Inna ka dana? Inna terusnya ayu ka? Inna berani ada anta nartam? Dana? Anta anta naran dana? Ni anta naran dana? Ni? Apa? Awalnya anta inna yang nama wakkin deh? Kuda cerun beri ane? Muttasil aite beri ane? Apa cerun beri? Umba inna beri la? Inna anta nu beri la? Pinanda beri ane? Inna ka inna beri ane? Paman saya, kata orang ni al ni anarta, anta, mana? Anta,
പെണ്ണാകുമ അൻതി ഈ അൻത എന്നതിൻ്റെ ഷോർട്ടാണ് എന്ത് ക അപ്പം ഇന്ന അൻത എന്ന് പറഞ്ഞതിന് പകരം ഇന്നക്ക എന്ന് പറയും അപ്പം എന്താ അർത്ഥം തീർച്ചയായും നീ തീർച്ചയായും നീ ആരോടാണ് നബിനോടാണ് നബിനോട് അല്ല പറയാണ് അപ്പം തീർച്ചയായും താങ്കൾ അല്ലെങ്കിൽ തീർച്ചയായും നീ അതാണ് ഇന്നക്ക എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ പറഞ്ഞത് ഇനി അടുത്തത് ലാ എന്നാണ് ലാ എന്ന് പറഞ്ഞാൽ ലാമ തഅക്കീദാണ് അത് ലാ എന്ന വാക്ക് ഇപ്പോൾ സാധാരണ നമ്മൾ പിന്നെ ഒരു ഇപ്പോൾ കലമുൻ എന്നതിൽ ലാമില്ലേ കലമ് എന്നതിൽ ഒരു ലാമില്ലേ അങ്ങനത്തെ ലാമല്ല ഇത് ഈ ലാമ് ഒരു ഹറഫാണ് അഥവാ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാമു തഅക്കീദെന്ന് അതിന് പറയാം എന്താ പറയുക ഇത് ലമിന എന്നുള്ള ഒറ്റ വാക്കല്ല കലമുൻ എന്ന് പറഞ്ഞ പോലെ ലമിന ഒരു വാക്കല്ല നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ ല വേറൊരു വാക്ക ഒറ്റക്കൊരു വാക്കാണ് ഈ ലാമ് ലാമു തഅക്കീദ് എന്നാ പറയാം എന്താ പറയാ ലാമു തഅക്കീദ് കട്ടി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് ലാമു തഅക്കീദ് എന്നാണ് അതിന് പറയാം ലാമു തഅക്കീദ് അപ്പം തീർച്ചയായും താങ്കൾ ല തന്നെയാണ് എന്താണ് ല എന്ന വാക്കിനർത്ഥം കിട്ട തന്നെയാണ് മിൻ ഞാൻ അടുത്തത് മിൻ മിൻ എന്ന് പറഞ്ഞാൽ ഇൽ പെട്ടവൻ ആ ഇപ്പൊ മിനൽ ഔലാദി കുട്ടികളിൽ പെട്ട മിനൽ റിജാലി പുരുഷന്മാരിൽ പെട്ട മിനൽ മുഅ്മിനീന മുഅ്മിനീങ്ങളിൽ പെട്ട ആ പെട്ട പറയാനാണ് ഇവിടെ എന്ത് ഉപയോഗിച്ചത് മിൻ ഉപയോഗിച്ചത് അത് ഹർഫ് ആയതുകൊണ്ടാണ് ഒറ്റക്കൊരർത്ഥം കിട്ടാത്തത് വേറെ വാക്കിൻ്റെ കൂടെ ചേർക്കുമ്പോഴാണ് ഇനി അടുത്ത എന്താണ് ഏ അൽ മുർസലീൻ മുർസൽ ദൂതൻ മുർസലുൻ എന്നതിൻ്റെ ബഹുവചനമാണെന്ത് മുർസലീൻ അത് എഴുതി വെച്ചോളൂ മുർസലുൻ എന്നതിൻ്റെ ബഹുവചനം മുർസലീൻ മുർസൽ എന്താണ് ദൈവദൂതൻ ആ മുർസൽ എന്ന് പറഞ്ഞാൽ ദൂതൻ മുർസൽ ആ മുർസൽ എന്നതിൻ്റെ ബഹുവചനമാണ് രണ്ട് രൂപത്തിൽ പറയും മുർസലൂ എന്നും പറയും മുർസലീ എന്നും പറയും അത് വരുന്ന സ്ഥലത്തിനനുസരിച്ചാണ് ഇവിടെ മിന്നായതുകൊണ്ടാണ് മിൻ മുന്നിൽ വന്നതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് മുർസലീൻ എന്ന് പറഞ്ഞത് മുർസലൂൻ എന്നും പറയും മുർസൽ എന്നതിൻ്റെ ബഹുവചനമാണ് മുർസലീൻ അപ്പൊ ഇനി ആയത്തി ഈ ആയത്തിൽ കാണാതെ നോക്കട്ടെ ഒന്നും കൂടി ആ പിന്നെ നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ എപ്പോഴും സദ്ദുള്ള നൂന് കണ്ടാൽ സദ്ദ് ഇറങ്ങി സാധന സദ്ദ് കണ്ടാ സദ്ദുള്ള നൂന് കണ്ടാൽ എപ്പോഴും എന്ത് ചെയ്യണം സദ്ദുള്ള എല്ലാ അക്ഷരവും ഇല്ല കേട്ടോ സദ്ദുള്ള നൂനും മീമും എന്താണ് സദ്ദുള്ള നൂ ഇവിടെ നൂ മീമായ നൂനായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മീമ് പറയുമ്പോൾ വേറെ പറയും സദ്ദുള്ള നൂനും മീമും നിങ്ങൾ എവിടെ കണ്ടാലും ഖുറാനിൽ ഓതുന്ന സമയത്ത് അതിനെ ഒന്നത്ത് കൊടുത്തിട്ടില്ലാതെ ഓതരുത് അതിനെ മണിച്ചു എന്ന് ഉറപ്പ് വരുത്തണം അല്ലാതെ ഓതരുത് അത് നമ്മളെ ഖിറാഅത്തിൻ്റെ നിയമത്തിൽപ്പെട്ട കാര്യമാണ് ശരി അപ്പം ഇനി ഒന്ന് അർത്ഥം പറഞ്ഞു നോക്കി ഇന്ന പറയൂ ആ നീ അപ്പം ഈ ക എന്നുള്ളതിൻ്റെ ഫുൾ രൂപം എന്താണ് ഇതിൽ ഷോർട്ടാണ് ഇതിൻ്റെ ഫുൾ രൂപം എന്താ അൻത എന്താണ് അൻത എന്നതാണ് അപ്പം ഇന്ന തീർച്ചയായും ക താങ്കൾ അല്ലെങ്കിൽ നീ അപ്പം ഇന്ന ക തീർച്ചയായും താങ്കൾ ല തന്നെയാണ് എന്താണ് തന്നെയാണ് മിൻ പെട്ടവൻ മിൻ പെട്ടവൻ ആരിൽ പെട്ടവൻ അൽ മുർസലീൻ ആ ദൈവദൂതന്മാരിൽ അപ്പം ഒരുമിച്ച് എങ്ങനെ അർത്ഥം പറയാം തീർച്ചയായും താങ്കൾ മുർസലീങ്ങളിൽ പെട്ടവൻ തന്നെയാണ് അപ്പം താങ്കൾ മുർസലീങ്ങളിൽ പെട്ടവനല്ലാതെ പിന്നെ അങ്ങനെയല്ല നമ്മൾ പറയല്ലേ അതായത് ഒരു സംഗതി പറയുമ്പോൾ ആ സംഗതിക്ക് പിന്നെ എന്തോ ഒരു അപ്പുറത്തൊരു വശം ഉണ്ടാവുമല്ലോ അല്ലേ ഇപ്പോൾ ഈ എന്നാണത് ചെയ്തത് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്ന ഒരു സംഗതിക്ക് അപ്പുറത്ത് ചെയ്തിട്ടില്ല എന്നൊരു വാദം എന്തോ ഉണ്ടാവും അല്ലേ അപ്പോഴാണ് ഞാനത് ചെയ്തിട്ടേ ഇല്ല
എന്ന് പറയുമ്പോഴാണ് നീ തന്നെയാണ് ചെയ്തതെന്ന് പറയാ. എനിക്ക് മനസ്സിലായില്ലേ? അല്ല, അങ്ങനല്ലേ വരിക? അപ്പൊ ഇവിടെ താങ്കൾ മുസ്ലിങ്ങളിൽ പെട്ടവൻ തന്നെയാണെന്ന് പറയുമ്പോ ആരോ താങ്കൾ മുസ്ലിങ്ങൾ പെട്ടവനെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു ജവാബാണ്, ജവാബ് പറഞ്ഞാല് മറുപടിയാണ്. അപ്പൊ പറഞ്ഞത് ആരോ പറഞ്ഞിട്ടുണ്ട്, ആ ഇൻഷാല്ലാ ഞങ്ങൾക്ക് ഖുർആനിൽ കാണിച്ചു തരാം. ആ ആയത്തിന്റെ മറുപടിയാണ് ഈ പറഞ്ഞത്. അത് എവിടെയാണ് എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം അർത്ഥം എഴുതിക്കോളൂ, നമ്മൾ നോട്ട് ബുക്കിലേക്ക് അർത്ഥം ചെയ്താം. ഈ ഓരോ വാക്കിന്റെ അർത്ഥം എഴുതിയോ? എഴുതിയ ആൾക്കാർ ഇനി ആയത്ത് ഒരുമിച്ച് അർത്ഥം എഴുതിക്കോളൂ. ഒരുമിച്ച് ആയത്തിന്റെ ആയത്ത് ഒരുമിച്ച് എഴുതണട്ടോ. അത് ഞാൻ മുറിച്ച് എഴുതാം. നിങ്ങൾ ഇങ്ങനെ എഴുതരുത്, പഠിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ എഴുതണം. പക്ഷെ ആയത്ത് നിങ്ങൾ ഒരുമിച്ചിട്ട് എഴുതണം. ഇങ്ങനെ എഴുതിയിട്ട് ശേഷം പിന്നെ അത് ഒരുമിച്ച് താഴത്ത് എഴുതിക്കോളി. അപ്പോഴാണ് നിങ്ങൾ നോട്ട് പുസ്തകം കണ്ടാൽ അതിലൊരു വൃത്തി വേണം. നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കണം. ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയാലും മനസ്സിലാക്കാം. ആദ്യം ഇങ്ങനെ എഴുതിക്കോളൂ, ഇന്ന പ്ലസ് ക പ്ലസ് ല പ്ലസ് മിൻ പ്ലസ് അൽ മുർസലീൻ എന്ന് എഴുതുക. എന്നിട്ട് ഒരുമിച്ച് ഖുർആനുള്ള പോലെ എഴുതിക്കോളി. ഞാൻ ബോർഡിൽ എഴുതുന്നില്ല, ഖുർആനുള്ള പോലെ നോക്കി ഒരുമിച്ച് എഴുതിക്കോളി. ഇന്നക്കല മിൻ അൽ മുർസലീന്ന് ഒരുമിച്ച് എഴുതിക്കോളി. തീർച്ചയായും താങ്കൾ എഴുതിക്കോളൂ, ഒരുമിച്ച് അർത്ഥം എഴുതിക്കോളൂ. തീർച്ചയായും താങ്കൾ മുർസലീങ്ങളിൽ അല്ലെങ്കിൽ ദൈവദൂതന്മാരിൽ പെട്ടവൻ തന്നെയാകുന്നു. ഇനി നിങ്ങൾ സൂറത്ത് റഅദ് മറിക്കുക, 13-ാമത്തെ സൂറത്ത്. സൂറത്ത് റഅദ് 13-ാമത്തെ സൂറത്ത്, സൂറത്ത് റഅദ് മറിക്കുക, 13-ാം അധ്യായം. മറിച്ചാ സൂറത്ത് റഅദ്, അതിലെ ആ സൂറത്തിലെ മൊത്തം 43 ആയത്തേ ഉള്ളൂ. 13-ാം അധ്യായമായ സൂറത്ത് റഅദിൽ മൊത്തം എത്ര ആയത്ത്? 43. അതിൽ 43-ാമത്തെ ആയത്ത് നോക്കി, ഏറ്റവും ലാസ്റ്റ് ആയത്ത്, റഅദിൽ അവസാനത്തെ ആയത്ത് വായിച്ചോളി. നിഷേധികളായ ആൾക്കാർ പറയുന്നു, ലസ്ത മുർസല. എന്താണ് ലസ്ത മുർസല? താങ്കൾ മുർസലല്ല എന്ന്. ലസ്ത എന്ന് പറഞ്ഞാൽ നീ അല്ല എന്നാണ്. ലസ്തു ഞാനല്ല, ലസ്ത നീയല്ല. ഇത് നേരത്തെ പറഞ്ഞ അൻത എന്ന ദമീറിൻ്റെ വേറൊരു ഷോട്ടാണ്. ത എന്ന് പറഞ്ഞ അൻതക്ക് ചുരുക്കം പറഞ്ഞതാണ്. ലസ്ത എന്ന് പറഞ്ഞാൽ നീ അല്ല. ലസ്ത എന്ന് പറഞ്ഞാൽ ലൈസ, ലൈസ പ്ലസ് അൻത. ലൈസ എന്ന് പറഞ്ഞാൽ ഇല്ല, അല്ല, അൻത. ലൈസ പ്ലസ് അൻത, അതാണ് എന്ത്? ലസ്ത. ലസ്ത മുർസലൻ, നീ ആരല്ല?
മുർസലീങ്ങളിൽ പെട്ടവനല്ല, നീ മുർസലല്ല എന്ന് നിഷേധികൾ പറയുന്നു. അപ്പൊ അള്ളാഹ് പ്രഖ്യാപിക്കാൻ പറയാണ്, കുൽ നബിയെ പറയുക. ബാക്കി കഫാ ബില്ലാഹി അല്ലാഹു മദി, നബിനോട് പറയാൻ പറയാ. അതായത് നീ മുർസലല്ല എന്ന് പറഞ്ഞ ആൾക്കാരോട് മറുപടിയാണ്. കുൽ പറയ നബിയെ, അങ്ങനെ പറഞ്ഞ ആൾക്കാരോട് കഫാ ബില്ലാഹി അല്ലാഹു മദി ഷഹീദൻ, സാക്ഷിയായിട്ട് ഞാൻ മുർസലാണ് എന്നതിന് സാക്ഷിയായിട്ട് ആര് മതി? അല്ലാഹു മതി. ബൈനി വബൈനക്കും, എനിക്കും നിങ്ങൾക്കുമിടയിൽ, എനിക്കും നിങ്ങൾക്കുമിടയിൽ ഞാൻ റസൂലാണ് എന്നതിന് സാക്ഷിയായിട്ട് ആര് മതി പറയൂ? അല്ലാഹു മതി. പിന്നെ ഒരു കൂട്ടരും കൂടി ഉണ്ട്, വായിച്ചോളി. വായിക്ക്. നബി റസൂലാണ് എന്നതിന് അല്ലാഹു സാക്ഷിയാണ്, പിന്നെ ഒരാളും കൂടി സാക്ഷിയാണ്. അത് ആരാറിയോ? നിങ്ങൾ ആ വമൻ, ഒരുത്തൻ ആരാണവൻ? ഇന്ദഹു, അവൻ്റെ അടുക്കലുണ്ട് ഇൽമുൽ കിതാബ്, ഈ കിതാബിൻ്റെ ഇൽമ്, ഖുർആനാകുന്ന അൽ കിതാബ്, അതിൻ്റെ ഇൽമ്, അതിൻ്റെ അറിവ്. അപ്പം ആരുടെ കൈകളിലാണോ ഇൽമുൽ കിതാബ് ഉള്ളത്, ഓരോ സാക്ഷിയാണ്. എന്തിന്? എന്തിന്? റസൂല് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണ് എന്നതിന് ആര് സാക്ഷിയാണ്? അള്ളാഹു സാക്ഷിയാണ്. പിന്നെ ഖുർആൻ പഠിക്കുന്ന ആൾക്കാർ, ഇൽമുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഇൽമുള്ള ആൾക്കാരെ, ഇൽമുള്ള ആൾക്കാർ സാക്ഷിയാണ്. എന്താണ് ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായ? ഈ ഷഹീദ് ഷഹീദൊക്കെ പറഞ്ഞ എന്താ അറിയാം? അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ, ഇതാണ് ഈ ആയത്ത്. ചില ആൾക്കാർ പറയലുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് ഖുർആനിൽ എവിടെ ഇല്ലാണ്? എന്താണ് ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വശുതന മുഹമ്മദ് റസൂലുള്ള, അങ്ങനെ ഖുർആനും കൂടി കണ്ടണ ഒരായത്ത്. അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വശുതന മുഹമ്മദ് റസൂലുള്ള എന്ന് ഖുർആനിൽ എവിടെയെങ്കിലും ആയത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഖുർആനിൽ ഇല്ലാത്തൊരു സംഗതി ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ളത് അല്ലെ, രണ്ടല്ല ഒന്നാണ്, അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വശുതന റസൂലുള്ള. അങ്ങനെ ഒരു ആയത്ത് തന്നെ ഖുർആനിലില്ല, പിന്നെ എന്താ ചൊല്ലണത് എന്നൊരാൾ ചോദിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇൽമ് നിനക്കുണ്ടാകണം, ആ ഇൽമാണ് സാക്ഷ്യം. നിങ്ങളിവിടെ വാനട്ടോ, ഞാൻ ഈ പറഞ്ഞ സംഗതി പ്രത്യേകം നോട്ട് ചെയ്യണം. ഇവിടെ എന്തഹു ഇൽമുൽ കിതാബ പറഞ്ഞത്, അശ്വതന്റെ മുഹമ്മദ് റസൂലുള്ള നീ കിടക്കണത്, അശ്വതന്റെ മുഹമ്മദ് റസൂലുള്ള നീ കിടക്കണത് ഏത്? ഈ ആയത്തിൽ എന്നത് അശ്വതന്റെ മുഹമ്മദ് റസൂലുള്ളാണ്, മനസ്സിലാക്കി വെക്കണം. ഷഹീദ് സാക്ഷി ഏതിന്? മുഹമ്മദ് നബി റസൂലാണ് എന്നതിന് സാക്ഷിയാണ് ഈ പറഞ്ഞത്. അഷ്ഹദു, ഞാൻ സാക്ഷിയാണ്. അന്ന മുഹമ്മദൻ, അന്നക്ക, അന്നക്ക ഈ കാരാണ്, ഈ ക അന്നക്ക എന്ന് പറഞ്ഞ ഈ കാരാണ് റസൂലല്ലേ. അഷ്ഹദു അന്ന മുഹമ്മദൻ, അതാണ് അന്നക്ക. അന്ന മുഹമ്മദൻ, അതാണ് അന്നക്ക. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ, അതാണ് മുർസൽ. റസൂലുള്ളാ, അതാണ് മുർസൽ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഖുർആന്റെ തദബ്ബുറാണ് ഞാൻ ഈ പറഞ്ഞത്, ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ഖുർആന്റെ തദബ്ബുറാണ് ഈ പറഞ്ഞത്. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് നമ്മുടെ ജീവിതം സാക്ഷിയാകണം. എന്തുകൊണ്ട്? ഇൽമ കൊണ്ട്. നിങ്ങൾ വേറെ എടുക്കും ചിന്ത പോകരുതിട്ടാ, ചിന്ത പെടുത്തന്നെ. ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞത്. മരിക്കണ സമയത്ത് റൂഹ് തൊണ്ടക്കുയിലെത്തുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. ഫഅലം ഖുർആനാണ്, ഫഅലം, നീ ഇൽമുണ്ടാക്കി വെക്കണം, നീ പഠിച്ചു വെക്കണം. ഫഅലം, നീ അറിവുണ്ടാക്കണം, ഇൽമുണ്ടാക്കണം. എന്തിനുള്ള ഇൽമ്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇൽമ്
നീ ഉണ്ടാക്കി വെക്കണം ആ ഇൽമിൽ നിന്നാണ് അഷ്ഹദു ഞാൻ സാക്ഷിയാണ് എനിക്കറിയാം മനസ്സിലായി പറഞ്ഞത് മനസ്സിലായോ അറിവിൽ നിന്നാണ് എന്ത് പറയേണ്ടത് സാക്ഷ്യത്വം പറയേണ്ടത് എനിക്കറിയാം ഞാൻ സാക്ഷിയാണ് അയാൾ ചെയ്തതിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട് മനസ്സിലായെന്ന് പറഞ്ഞത് അല്ലാഹു അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന് ഞാൻ സാക്ഷിയാണ് ഞാൻ ഖുർആനിൽ കണ്ടിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ ഞാൻ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതം അതിന് സാക്ഷിയാണ് ഞാനത് കേട്ടിട്ടുണ്ട് ഇൽമാണ് ഷഹാദത്ത് സർട്ടിഫിക്കറ്റിന് അറബിയിൽ എന്താ പറയുക ഷഹാദ ഒരു സർട്ടിഫിക്കറ്റ് പഠിച്ചാലല്ലേ കിട്ടുക അല്ലേ ഇൽമ ഇൽമ തേടിയിട്ടല്ലേ സ്കൂൾക്ക് പോണത് കോളേജിൽ പോണത് ഇൽമ നേടിയിട്ടാണ് എന്ത് കിട്ടുന്നത് ഒരു ഷഹാദത്ത് കിട്ടും സർട്ടിഫിക്കറ്റ് അത് എന്ത് ഇൽമാകട്ടെ ഏത് ഇൽമാകട്ടെ ഒരു ഷഹാദത്ത് കിട്ടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പഠനമുണ്ട് അധ്വാനമുണ്ട് ഉറപ്പല്ലേ നിങ്ങൾക്ക് ഓടിയിട്ട് കിട്ടിയാലും പാടിയിട്ട് കിട്ടിയാലും ഒക്കെ എന്തുണ്ട് അതിൻ്റെ പിന്നിൽ ഒരു പഠനമുണ്ട് അധ്വാനമുണ്ട് ഉറപ്പല്ലേ അപ്പോൾ ആ ഷഹാദത്ത് കിട്ടുക ഇൽമാണ് ഷഹാദത്ത് കൃത്യമായി മനസ്സിലാക്കി വെക്കണം ഫഅലം അന്നഹു ലാ ഇലാഹ ഇലാഹ ഇല്ലല്ല അതാണ് അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ല ഇനി ഇവിടെ നോക്കി അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വമൻ ഇൻദഹു ഇൽമുൽ കിതാബ് ഈ കിതാബ് ഈ അൽ കിതാബിൻ്റെ ഇൽമി ഇൽമുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ ഇൽമ് ഈ ഖുർആനിൻ്റെ ഇൽമ് വമൻ ഇൻദഹു ആരെ കയ്യിലുണ്ടോ മൻ ഒരുത്തൻ ഇൻദഹു അവൻ്റെ അടുക്കലുണ്ട് അവൻ്റെ അടുക്കലുണ്ട് അവനുണ്ട് ഇൽമുൽ കിതാബ് ഈ ഗ്രന്ഥത്തിൻ്റെ അറിവുണ്ട് ഇൽമുണ്ട് അവനും സാക്ഷിയാണ് എന്തിന് അന്നക്ക റസൂലുള്ള അന്നക്ക അന്ന മുഹമ്മദൻ റസൂലുള്ള എന്നതിന് സാക്ഷിയാണ് അപ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ തന്നെ കിടക്കണത് ഖുർആനിൽ അത് നിങ്ങൾ കണ്ടു ഒരാൾ ഖുർആൻ അത് ഇല്ലല്ലോന്ന് നമ്മളോട് പറയുന്ന ഒരു ഘട്ടം ആ സന്ദർഭം ഓർമ്മ വേണം സൂറത്ത് റായദിലെ അവസാനത്തായത്ത് നമ്പർ ഓർമ്മ ഇല്ലെങ്കിലും സൂറത്ത് റായദിലെ അവസാനത്തായത്ത് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ള ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം എത്ര ആൾക്കാർക്ക് ഇതറിയും നമ്മൾ യാസീൻ അൽ ഖുർആനിൽ ഹക്കീം എന്ന് പറഞ്ഞിട്ട് ഇന്നക്കല മിനൽ മുർസലീൻ എന്ന് പറയുമ്പം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ആ പറഞ്ഞതെന്നുള്ള എത്ര ആൾക്കാർക്ക് അറിയും ഇന്നക്കല മിനൽ മുർസലീൻ എന്ന് പറഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നാണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ താങ്കൾ മുർസലീങ്ങളിൽ പെട്ടവൻ തന്നെയാണ് എന്ന് അള്ളാഹ് പറയുമ്പം നമ്മൾ അതിന് സാക്ഷിയാണ് കണ്ട അള്ളാഹു സാക്ഷിയാണ് നമ്മളും സാക്ഷിന് അതാണ് ഈ ആയത്ത് ഒന്നുകൂടി പറയാം ലസ്ത മുർസല എന്ന് ആരാ പറഞ്ഞത് ലസ്ത മുർസല എന്ന് ആരാ പറഞ്ഞത് കാഫറുകൾ വിശ്വാസമില്ലാത്ത ആൾക്കാർ അവിശ്വാസികൾ സത്യത്തെ നിഷേധിക്കുന്ന ആൾക്കാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിക്കാത്ത ആൾക്കാർ അവരാണ് പറഞ്ഞത് എന്ത് ലസ്ത മുർസല നീ ആരല്ല മുർസലീങ്ങളിൽ പെട്ടവനേ അല്ല ഇത് പറഞ്ഞപ്പം അല്ലാഹു തആല അതിന് മറുപടി പറയാണ് കുൽ പറയുക എന്താണ് ആയത്തുകൾ കണ്ടില്ലേ ലസ്ത മുർസല നീ മുർസലീങ്ങളിൽ പെട്ടവനല്ല അതിൻ്റെ മറുപടിയാണ് ഇന്നക്കല മിനൽ തീർച്ചയായും താങ്കൾ മുർസലീങ്ങളിൽ അല്ല അതിന് ഡയറക്റ്റ് മറുപടിയാണ് ഡയറക്റ്റ് മറുപടിയാണ് ലസ്ത മുർസല ഇന്നക്കല മിനൽ മുർസലീൻ എന്നിട്ട് അല്ലാഹ് പറയാണ് കുൽ പറഞ്ഞോ നബിയെ കഫാ ബില്ലാഹി അല്ലാഹു മദി കഫാ ബില്ലാഹി അല്ലാഹു മദി ഷഹീദൻ സാക്ഷിയായിട്ട് അല്ലാഹു മദി സാക്ഷിയായിട്ട് ബൈനി എനിക്കും വബൈനക്കും നിങ്ങൾക്കും അതാണ് അഷ്ഹദു നമ്മൾ ഓരോരുത്തരും പറയുന്ന അഷ്ഹദു കണ്ട അഷ്ഹദു ഞാൻ സാക്ഷിയാണ് ബാക്കി അപ്പോൾ അല്ലാഹ് മദി സാക്ഷിയായി എനിക്കും നിങ്ങൾക്കും ഇടയിൽ പിന്നെ വേറെ ആരാ ഈ സാക്ഷിത്വം വേറെ ആരൊക്കെ പറയും വമൻ ഇന്ദഹു വമൻ ഒരുത്തനും പറയും ആരാണോ ഒരുത്തൻ ഇന്ദഹു അവൻ്റെ അടുക്കലുണ്ട് ഇൽമുൽ കിതാബ് വേദഗ്രന്ഥജ്ഞാനം വേദഗ്രന്ഥത്തെക്കുറിച്ചുള്ള ജ്ഞാനം ആരുടെ കൈകളിലുണ്ടോ ആർക്കുണ്ടോ അവനും സാക്ഷിയാണ് എന്തിന് മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ റസൂലാണ് എന്നതിന് അതാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂൽ അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട അടുത്തൊരു കാര്യമുണ്ട് അതെന്താ
La ilaha illallah ennathinu njan sakshiyanennu parayumbol La ilaha illallahide aashayum arthavum manasilakkanam Muhammad Rasulullah ennu parayumbol athinte aashayum arthavum manasilakkanam ithaanu Qur'anil vishadheekarikkunnathu റസൂലാണി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കൂടുതലൊന്നും പറയില്ല രണ്ട് ആയത്തുകൾ മാത്രമേ ഇതിലേക്ക് ഞാൻ വിശദീകരണമായിട്ട് പറയുള്ളൂ ആ രണ്ട് ആയത്തുകളും അശ്വതന്നെ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനത്തിന്റെ ആശയം എന്താണ് ഒറ്റ കാര്യം ഞാൻ പറയാം ഒറ്റ കാര്യം ഒരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആല നിയോഗിച്ച റസൂലാണ് അല്ലാഹു നിയോഗിച്ച റസൂലാണ് Allah എന്തു പറഞ്ഞോ അത് പറഞ്ഞു തരും കൃത്യമായിട്ട് ഒന്നും മറച്ചു വെക്കൂല ഒന്നും മൂടി വെക്കൂല റസൂൽ വിശ്വസ്തനാണ് റസൂൽ ആകുന്നതിനു മുമ്പന്നെ റസൂൽ ആകുന്നതിനു മുമ്പന്നെ റസൂൽ ആരാണ് സത്യസന്ധനാണ് വിശ്വസ്തനാണ് ആ അറബിയിലെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലമീനാണ് അല്ലേ പിന്നെ റസൂൽ ആയിന സഫീന് മാറ്റം ഉണ്ടാവില്ലല്ലോ കൂടാനല്ലാതെ അപ്പോൾ റസൂൽ ചെയ്യാത്തൊരു കാര്യം ഒരാൾ ചെയ്താലും ഞാൻ പറഞ്ഞ പോയിന്റ് ഹൃദയത്തിൽ കൊത്തി വെക്കണം റസൂൽ വഫാത്താകുമ്പോൾ എന്താണോ ദീന് റസൂൽ വഫാത്താകുമ്പോൾ എന്താണോ ദീന് അതാണ് ഖിയാമത്ത് നാൾ വരെ ദീന് നമുക്ക് കൂട്ടാനും പറ്റൂല കുറക്കാനും പറ്റൂല നമ്മൾ ആരെങ്കിലും ഒന്ന് നല്ലതല്ലേ എന്ന് പറഞ്ഞ് റസൂൽ ചെയ്യാത്തൊരു കാര്യം നല്ലതല്ലേ എന്ന് പറഞ്ഞ് ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു നല്ല കാര്യവും റസൂലിന്റെ നിർദ്ദേശം ഉണ്ടാവും ഇല്ലാത്തുണ്ടെങ്കിൽ പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം സ്വർഗം കിട്ടുന്ന നരകത്തെ രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യവും ഞാൻ പറയാതെ പോയിട്ടില്ല എന്ന് ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് റസൂൽ അല്ലാ നമ്മളെ വകയായിട്ട് ഈ മതത്തിലൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല മതത്തിലൊന്നും കൂട്ടി മത നിയമങ്ങളിൽ ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല കാരണം ഇത് പൂർത്തിയാക്കി ആരാ പൂർത്തിയാക്കിയത് അള്ളാഹിന്റെ മതം അള്ള പൂർത്തിയാക്കി ആരെ മതം ദീനുള്ള അള്ളാഹിന്റെ മതമാണ് നമ്മളെ പണ്ഡിതന്മാരെ മതമല്ല പുരോഹിതന്മാരെ മതമല്ല ആരെ മതമാണ് അള്ളാഹിന്റെ മതം അള്ള പൂർത്തിയാക്കി ഒന്നും നമ്മളെ വക ചേർക്കാൻ പറ്റൂല ഒന്നും ചേർക്കാൻ പറ്റൂല എത്ര നല്ലതായി തോന്നിയാലും ചേർക്കാൻ പറ്റൂല എത്ര നല്ല കാര്യമായിട്ട് തോന്നിയാലും മതത്തിലേക്ക് അതിനെ ചേർത്ത് പറയാൻ പറ്റൂല എന്നർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടോ എന്നാൽ ഏത് നല്ല കാര്യവും മതം പഠിപ്പിക്കാതെ പോയിട്ടില്ല എങ്ങനെ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഏത് നിങ്ങൾ പറയും ഒരു ആ കാര്യം നമ്മളെ മതത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളൊന്ന് പറയും ആ നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കും ഒരു നല്ല കാര്യം ഉണ്ടായിട്ട് ആ നല്ല കാര്യം എന്താ മതത്തിൽ പറയാതെ പോയി നിങ്ങളൊന്ന് പറയും ആ നല്ല കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മതത്തിലുള്ളത് പറഞ്ഞുതരാം ഒരു നല്ല കാര്യവും മതം പറയാതെ പോയിട്ടില്ല പിന്നെ നമ്മളെ വക നല്ല ഉണ്ടാക്കണ്ട ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായണ്ട നമ്മളെ വക എന്തുണ്ടാക്കണ്ട നല്ല കാര്യം ഉണ്ടാക്കണ്ട അങ്ങനെ ഒരു പുതിയ ഒരു ആചാരം ഉണ്ട് കൊണ്ടുവരാം മതത്തിൽ മതത്തിൽ എന്തൊക്കെ ആചാരം വേണം ഒക്കെ നിസ്കാരം ജക്കാത്ത് നോമ്പ് ഹജ്ജ് തുടങ്ങിയിട്ടുള്ളൊക്കെ മതം പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊന്നും അല്ലാത്തൊരു പുതിയൊരു കാര്യം റമദാൻ മാസത്തിൽ എന്തൊക്കെ ചെയ്യുന്നത് പഠിപ്പിച്ചിട്ടുണ്ട് ഓരോന്നും പഠിപ്പിച്ചിട്ടുണ്ട് ഓരോ സുന്നത്ത് നോമ്പ് പഠിപ്പിച്ചിട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലാത്തൊരു കാര്യം ഒരു മാസത്തിൽ ഉണ്ടാക്കി കണ്ട് ഇതൊരു നല്ല കാര്യമാണ് സംഗതി നബീൻ റസൂലൊന്നും ചെയ്തിട്ടില്ല ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയെന്നാണ് ഞാൻ ചോദിക്കണേ പറ്റുമോ ഇല്ല അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നാൽ ഇമാം മാലിക് എന്താ പറഞ്ഞ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു ഫഖദ് ഖാന റിസാല റസൂൽ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവർ വാദിക്കുന്നത് അള്ളാഹിന്റെ റസൂൽ റിസാലത്തിൽ വഞ്ചന കാണിച്ചു റസൂൽ എന്ന് പറഞ്ഞാൽ റിസാലത്ത് കൊടുത്ത വ്യക്തിയാണ് റസൂല് ആ റിസാലത്ത് സന്ദേശം ആരുടെ സന്ദേശം അള്ളാഹിന്റെ സന്ദേശം കൊടുത്ത വ്യക്തിയാണ് റസൂല് അപ്പൊ റസൂൽ അത് പഠിപ്പിക്കാതെ പോയി എന്ന് പറഞ്ഞാൽ അള്ള പറഞ്ഞു കൊടുത്തൊരു കാര്യം റസൂല് മറച്ചു വെച്ചു എന്നാവൂലേ അള്ള പറഞ്ഞു കൊടുത്തൊരു കാര്യം റസൂൽ മറച്ചു വെച്ചു എന്നാകും അതുകൊണ്ട് അശ്വതന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളയാണ് അള്ളാഹ് മുഹമ്മദ് നബി അള്ളാഹ് റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ത് പറഞ്ഞോ റസൂലിനെ പഠിപ്പിച്ചത് മാത്രമേ ചെയ്യുള്ളൂ വേറെ ഒന്നും ചെയ്യൂല കൂട്ടില്ല കുറക്കൂല അതങ്ങനെ തന്നെ ചെയ്യണം 33 വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞാൽ 32 ആവരുത് 34 ചൊല്ലും ചെയ്യരുത് നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ 33 രാത്രി ഉറങ്ങുമ്പം അള്ളാഹു അക്ബർ 34 അങ്ങനെ തന്നെ ചൊല്ലണം സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 33 അല്ലാഹു അക്ബർ 33 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു മുൽക്കു വലഹു അൽഹംദു വലാ കുല്ലി ശൈഇൻ ഖദീർ അങ്ങനെ 100 തേക്ക 33 33 33 99 എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു പറഞ്ഞ് 100 തേക്ക എപ്പം നിസ്കാരം കഴിഞ്ഞാൽ
രാത്രി കടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, അങ്ങനെ തന്നെ ചൊല്ലണം. എണ്ണം പറഞ്ഞത് എണ്ണം കൃത്യമായി ചെയ്യണം, കൂട്ടാൻ പാടില്ല. എത്ര നല്ല സുബി നിസ്കാരം 2 റക്കാത്ത്, ഒരാൾ പറയാം നല്ല ടൈം ഉണ്ടല്ലോ ഒരു റക്കാത്ത് കൂടി നിസ്കരിക്കാന്ന് പറഞ്ഞാൽ, ഒരു റക്കാത്തിൽ എന്താണത്, സൂറത്ത് മോശ, ഫാത്തിഹ മോശ, സുബ്ഹാനല്ലാഹ് മോശ ആണോ, സ്വലാത്ത് മോശമാണോ, അത്തഹിയാത്ത് മോശമാണോ? 3 നിസ്കരിച്ചോണ്ട് വിധി എന്താ? 3 നിസ്കരിച്ചോണ്ട് വിധി എന്താണ്? ഓ പുറത്തു പോയില്ലേ, നിസ്കാരം ബാത്തിലായില്ലേ? ബാത്തിലായി. ഇനി ഒരാൾ പറയാം എനിക്ക് ഭയങ്കര തിരക്കാണ്, നേരമില്ല, ഒരു റക്കാത്തൊക്കെ നിസ്കരിക്കാന്ന് പറഞ്ഞുകൊണ്ട് സുബി ഒരു റക്കാത്ത് നിസ്കരിച്ചാലോ, പോയി. അപ്പം പറ്റൂല. അതാണ് അശോകൻ്റെ മുഹമ്മദ് റസൂലുള്ള. ഇൻഷാല്ലാഹ് ഇനി നമുക്ക് ദുആ പഠിക്കാനുണ്ട്. ഈ റിസാലത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹിൻ്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥന പ്രാർത്ഥിക്കണം, വിട്ടുപോകാതിരിക്കാൻ. പ്രാർത്ഥന വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. കൊഴിഞ്ഞുപോക്ക് ഷെയ്ത്താനിൻ്റേതാണ്. നമ്മൾ അതായത് ഇങ്ങനെ ഒരു ക്ലാസ് നമുക്ക് മുടങ്ങൽ ഷെയ്ത്താനും മുടക്കും പോകണ്ട. അങ്ങനെ 2 മുടങ്ങിയാൽ എഴുതി വെച്ചോളൂ, 2 മുടങ്ങിയാൽ എഴുതി വെച്ചോളൂ എന്നേക്കുള്ള മുടക്കായിരിക്കും. അതുകൊണ്ട് ക്ലാസ് മുടങ്ങണ്ട, ക്ലാസ് മുടക്കണ്ട. നടുവിൽ ഷെയ്ത്താന് വന്നിരിക്കും. ഇസ്ലാമികമായ ശരീഅത്ത് പ്രകാരമുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാകും. രോഗിയായി കടന്നുപോയി, ചെങ്കണ്ണ് വന്നു, സദസ്സിക്ക് വരാൻ പറ്റൂല. പകർച്ചപ്പനിയാണ്, സദസ്സിക്ക് വരാൻ പറ്റൂല, സുഖമില്ല. അല്ലെങ്കിൽ നാട്ടിലില്ല, ഒരു യാത്രയിലാണ്, വരാൻ പറ്റൂല. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാത്ത ഒന്നും നമുക്ക് തടസ്സമാവരുത്. അങ്ങനെ ആയാൽ അത് ഷെയ്ത്താനിൻ്റെതാണ് തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ഖുർആനിനെ തണലിലേക്ക് എത്തി എന്നുള്ളത്, സൂറത്ത് യാസീൻ പഠിക്കുന്ന പഠിതാവായി എന്നുള്ളത്. ഈ ഭാഗ്യം വഴിയിൽ ഉപേക്ഷിക്കരുത്, ഈ ഭാഗ്യം കൈവിടരുത്, ഇത് വിട്ട് കളയരുത്. ഇതിങ്ങനെ പഠിച്ച് ഒരു പഠിതാവായിക്കൊണ്ടിരിക്കാൻ നമ്മൾ മരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടം പൊരുത്തം കിട്ടുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇല്ലെങ്കിൽ അള്ളാഹു തആല അവൻ്റെ അടുക്കലേക്ക് നമ്മളെ വിളിക്കുന്നത് നമ്മൾ ചെയ്യാൻ വേണ്ടി ബാക്കി വെച്ച അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണ്ണമാക്കാത്ത തിരിച്ചുപോക്കായിരിക്കും നമ്മളെ തിരിച്ചുപോക്ക്. അത് ദൗർഭാഗ്യകരമായ തിരിച്ചുപോക്കായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും, മാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാദിക്കരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തിനെയും മർഹമത്തിനെയും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈമാൻ നഷ്ടപ്പെടാൻ പോലും സാധ്യതയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ പണ്ഡിതന്മാർ പലരും രോഗികളാണ്, പ്രയാസമുള്ളവരാണ്, ഒരുപാട് രോഗങ്ങളിൽ കെട്ടപ്പെട്ട് അവർ പ്രയാസപ്പെടുന്നവരാണ്. ഒരുപക്ഷെ ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നതും ക്ലാസ് എടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുവെങ്കിലും ഒരുപക്ഷെ പല ആളുകളും പല അസുഖങ്ങൾക്ക് വിധേയരായി വളരെ പ്രയാസപ്പെടുന്നവരാണ്. നിങ്ങൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ആശ്വാസത്തെയും സമാധാനത്തെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. കൂടുതൽ എളിമ നേടാനും പഠിക്കാനും ആളുകൾക്കത് പകർന്നു കൊടുക്കാനുമുള്ള ആരോഗ്യം ആഫിയത്തും അള്ളാഹു അവർക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം, വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം, വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.